ആദരണീയരായ കെ എൻ എം മണ്ഡലം ജില്ലാ സാരഥികളെ, സഹപ്രവർത്തകരെ, മാന്യ ശ്രോതാക്കളെ, മഗരിബ് നമസ്കാരത്തിൻ്റെ വേണ്ടി തൽക്കാലം നമ്മുടെ ഈ പരിപാടി ഇവിടെ നിർത്തിവെക്കുകയാണ്. നമസ്കാരാനന്തരം ഇൻഷാല്ലാ മുഖ്യ പ്രഭാഷണം ഇവിടെ നടക്കുന്നതാണ്. നാം മനസ്സിലാക്കിയ പോലെ കേരളത്തിലെ മാത്രമല്ല, തെന്നിന്ത്യയിലെ തന്നെ നവോത്ഥാന മത സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ വൈജ്ഞാനിക രംഗത്തൊക്കെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പ്രസ്ഥാനം ഉണ്ടാക്കി 2 കൊല്ലമായപ്പോഴേക്ക് അവിടെ ഒരു പിളർപ്പ് വന്നു. അതിന് കാരണം ഇസ്ലാഹി പ്രസ്ഥാനം ഖുർആനിൻ്റെയും യഥാർത്ഥ സുന്നത്തിൻ്റെയും ആശയാദർശങ്ങളുമായി മുന്നോട്ടു പോയാൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ അന്ന് യാഥാസ്ഥിക പണ്ഡിതന്മാരാണ് അതിൽ നിന്ന് പുറത്തു പോയത്. കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആദ്യത്തെ പിളർപ്പ് അങ്ങനെ, അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വരുന്നത്. അവിടുന്ന് അങ്ങോട്ട് പല നേതാക്കന്മാരും പലപ്പോഴായി ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. 1941 ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം രൂപവൽക്കരിക്കപ്പെടുന്നത്. ഇങ്ങനെ കുറേ പ്രസ്ഥാനങ്ങൾ പലപ്പോഴായി ഉണ്ടാവുകയും ഇതിൽ നിന്നൊക്കെ വേർതിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ഒരു വിപത്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്നൊന്നും ആരും പ്രയാസപ്പെടുകയോ മനക്കോട്ട കെട്ടുകയോ ചെയ്യേണ്ടതില്ല. അതിനെ ഇൻഷാല്ലാ ഈ പ്രസ്ഥാനം അതിജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഇന്നേ വരെ ഞങ്ങളെ പ്രസ്ഥാനത്തിൽ ഒരു ഭിന്നിപ്പുണ്ടായിട്ടില്ല. ആ പ്രസ്ഥാനത്തെ പറ്റി ചോദിച്ചാൽ മതപരമായ വല്ല ആശയങ്ങൾ പറഞ്ഞിരുന്നോ എന്ന് വെച്ചാൽ ഇല്ല, അള്ളാഹു ഫീക്ക ചെയ്തിട്ട് അങ്ങനെ ഒരു ആശയത്തെ വരെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിൻ്റെ കാര്യത്തിലാണ് ഭിന്നിക്കേണ്ടത്? കൊക്കോകോളയുടെ കാര്യത്തിൽ ഭിന്നിക്കേണ്ടതില്ല, പ്ലാച്ചിമടയുടെ കാര്യത്തിൽ ഭിന്നിപ്പ് വരേണ്ടതില്ല, എൻഡോസൾഫാൻ്റെ കാര്യത്തിൽ ഭിന്നിപ്പ് വരേണ്ടതില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഭിന്നിപ്പ് ഉണ്ടാവൂല, ഉണ്ടാകേണ്ട കാര്യമില്ല, ഭിന്നിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഭിന്നിപ്പ് ഉണ്ടായതിന്റെ പേരിൽ വല്ലാതെ ബേജാറാകുന്ന കുറെ ആൾക്കാരുണ്ട്. ആകെക്കൂടെ ഇടിഞ്ഞൊഴിഞ്ഞു പോകുന്നത് ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ലായിരുന്നു, അത് ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്. പക്ഷെ ഭിന്നിച്ചു പോകും. എന്തേ മതപരമായ കാര്യങ്ങളിൽ തുറന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു, ചിലര അഭിപ്രായം വല്ലാതെ ഇടുങ്ങിയതായി പോവും. കം ആക്കിലിൻ ആക്കിലിൻ അയത്ത് മദായി ബുഹു ഓ ജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖ. കവി പാടിയത് ചില പണ്ഡിതന്മാരുടെ മദ്ഹബ് വല്ലാതെ ഇടുങ്ങിയതാവും. ഇപ്പൊ ഒരു ഇടുങ്ങിയ മദ്ഹബാ നമ്മൾ കേട്ടത്. എന്ത് ഒന്ന് വിളിച്ചോക്കാന്ന്, ഇത് ആരെ ജിന്നിനെ, വേറെ ആരെയും വിളിച്ചാൽ ചായിച്ച് പ്രാർത്ഥിക്കാന്ന് വാദമുണ്ടോ? ആയി അങ്ങനെ ഞങ്ങൾക്ക് വാദമില്ലല്ലോ, ഹറാമാന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പിന്നെ തമാശയിൽ യെസ് നോ 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 ഉത്തരം പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞത് സ്നോ എന്നാ. ഒന്നുകിൽ യെസ് എന്നാ പറയേണ്ടത് അല്ലെങ്കിൽ നോ എന്നാ പറയേണ്ടത്. ഇത് സ്നോ എന്ന് ഉത്തരം പറഞ്ഞ മാതിരി. വിളിക്കണോന്ന് ചോദിച്ചാ വിളിച്ചണ്ട, എന്നാ വിളിച്ചണ്ടല്ലേ, അല്ല വിളിച്ചോക്കുക, അതെന്തു വർത്താനാ, അല്ല എന്നാ വിളിച്ചോക്കുക, അപ്പൊ എന്നാ വിളിക്കല്ലേ, ആയി വിളിക്കല് പറ്റൂല, അത് ഹറാമാണ്. അങ്ങനെ പിന്നെയോ പിന്നെ പറഞ്ഞു അത് ഒസീലത്തു ശിർക്കാന്ന്. ആദ്യമൊക്കെ നമ്മൾ കേട്ടപ്പോ വിചാരിച്ചു ഒസീലത്തു ശിർക്ക അല്ല രസമുള്ള ഒരു സാമാനാണെന്നാ. ഐസ്ക്രീമും ആയിരൊക്കെയാണ് ആൾക്കാർക്ക്, സാധുക്കളല്ലേ ആൾക്കാർ, ആൾക്കാർക്ക് തോന്നിയത് ഒസീലത്തു ശിർക്ക് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു മുതലായിരിക്കും, അങ്ങനെ ഈമ്പി തിന്നാൻ പറ്റിയ നല്ല രസമുള്ള മധുരമുള്ള ടേസ്റ്റ് ഉള്ള കോലാണ് എന്നൊക്കെ വിചാരിച്ചത്. അതിനാണ് ആയത്തോതി നോക്കിയത്. അവസാന ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നതോ അന്നാറു മസുവാക്കും, അതോടുകൂടി കഥ കഴിഞ്ഞി. പാല അന്നാറു മസുവാക്കും, നിങ്ങൾക്ക് ചെന്നു ചേരാനുള്ളത് ഒസീലത്തു ശിർക്കിന് ആയത്തോതി നോക്കിയപ്പോ വന്നതായില്ല.
അന്നാറു മസുവാക്കും. അപ്പൊ സാക്ഷാൽ ശിർക്ക് തന്നെയാണത്. ഇനി ഒസീലത്ത് ശിർക്കാണ് എന്ന് വന്നാൽ തന്നെ ആ വജ്ജു കൂടി പോയാ പിന്നെ ഉടുക്ക എത്തുന്നത് ശിർക്ക് തന്നെ. എന്തിനാ അത്ര മെനക്കെണ്ണ്? തല പോയ തെങ്ങമ്മ കേറിയ മാതിരി അതിനാണോ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്? അല്ല, സർവശക്തനായ അള്ളാഹു മതി എല്ലാ സന്ദർഭത്തിലും. അത് ജനമുള്ളോടത്തും ഇല്ലാത്തോടത്തും ആ പഠിച്ചോൻ പോരെ മതി. അത് പഠിപ്പിച്ച പ്രസ്ഥാന അങ്ങനെ ഒരു കൗമിനെ വളർത്തിക്കൊണ്ടുവന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള മതിപ്പുണ്ടാക്കി റബ്ബിനോട് പ്രാർത്ഥിക്കാന്ന് വന്ന് അങ്ങനെ ഒരു സമൂഹം വളർന്നപ്പോ അല്ലാത്തവരൊന്ന് വിളിച്ചോക്കിയാൽ എന്താ? എന്നിട്ട് ചൂണ്ടലിടാൻ പോലെ കൊണ്ടുപോവുക. ഏയ്, ഇപ്പൊ എന്റെ കരിക്കും പിന്നെ മരത്തിന്റെ മൊറൂക്കും പൊന്തക്കുറ്റിന്റെ അടിക്കും വൈക്കോലുണ്ടന്റെ അടിക്കും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വിളിച്ചോക്കാന്ന് പറഞ്ഞ ഒരു പൊട്ടപ്പോയത്താണ്. അതിനു വേണ്ടി എങ്ങനെ ആൾക്കാരിങ്ങനെ സുസംഘടിതരായി മാറി? അവിടെയാണ് പ്രശ്നം. വെറുതെ ഒരാളിങ്ങനെ ഒരു വാദന പറഞ്ഞ ആ എന്നാ ഞാൻ മൂപ്പരപ്പാന്ന് പറഞ്ഞ് നിൽക്കുവോ? അല്ല, അവിടെയാണ് പ്രശ്നം. വളരെ നിരന്തരമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ ആളുകൾ എന്ന് വരുത്തി തീർത്ത് ആളുകളെ വശീകരിച്ച് ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവിടെ ഒരു കോക്കസ് പ്രവർത്തനം നടന്നിട്ടുണ്ട്. അത് വേണ്ടില്ലായിരുന്നു. വിശിഷ്യ ഈ കേരളത്തെ പോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ആർക്കും ഉപകരിക്കാത്ത ഒരു വിഷയം, എന്തിന് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം ജനമധ്യേ എടുത്തിട്ടു? അത് അനാവശ്യമായിരുന്നു. അനാവശ്യമായ ചർച്ചകൾ ഒഴിവാക്കണമായിരുന്നു. പൊതു മസ്ലഹത്ത് വിചാരിച്ചെങ്കിലും ഈ വിദണ്ഡമായ വാദങ്ങളിൽ നിന്ന് പിന്മാറാമായിരുന്നു.